ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രാവിലത്തെ കുറച്ച് ക്ലീനിങ്ങും അതുപോലെ തന്നെ റെസിപ്പിയും കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ആയിട്ടുള്ള നല്ലൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് ഇതാ രാവിലെ നടത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത്, നമ്മളൊരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, വീട്ടിൽ വിരുന്നുകാരെല്ലാം വന്നിട്ട് അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസമാണ് കേട്ടത്. ക്ലീനിങ്ങും ഇന്നത്തെ കുക്കിങ്ങും എല്ലാം ഉണ്ട്. നമുക്കൊരു പരിപാടി കഴിഞ്ഞിട്ടുള്ള വീട് ക്ലീൻ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ എന്താ പറയുക, വീഡിയോയിൽ മുഴുവനായിട്ട് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നൊന്ന് സെറ്റാക്കി വെച്ചാൽ പിന്നെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരുന്നോളൂ. അപ്പോൾ ഇതാ ഞാൻ രാവിലെ തന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നൈസ് പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യം, ഞാൻ ആദ്യം ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്പുമാവ്. പക്ഷേ നോക്കിയപ്പോൾ കുറച്ച് കുറവാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ അതിന് നിൽക്കണ്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ച് പത്തിരിക്ക് പൊടിയെടുത്താന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പത്തിരിക്ക് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് തന്നെ കുഴക്കുക കേട്ടോ. അപ്പോഴാണ് നല്ല സോഫ്റ്റ് സോഫ്റ്റ് പത്തിരി കിട്ടുക കേട്ടോ നമുക്ക്. ഇല്ലെങ്കിൽ കുറച്ചൊരു ഹാർഡായിരിക്കും, പത്തിരിയൊക്കെ സോഫ്റ്റ് കിട്ടും, പക്ഷേ കുറച്ചൊരു ഹാർഡായിരിക്കും കേട്ടോ. ഉണ്ടാക്കി വരുന്ന സമയത്ത് ഭയങ്കര ഒരു പേപ്പർ പോലെ അങ്ങനത്തെ അതായി കിട്ടൂല. അപ്പം ഞാനെപ്പോഴും കുറച്ചധികം വെള്ളം വെച്ചിട്ട് അങ്ങ് കുഴച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ നമ്മൾ പത്തിരി കല്ലിലേക്ക് ഇട്ട് ഫസ്റ്റ് മറിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കൈ പൊട്ടിപ്പോകുന്ന. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല സോഫ്റ്റ് പത്തിരി കിട്ടും കേട്ടോ നമുക്ക്. നല്ല ടേസ്റ്റാണ് അങ്ങനെയുള്ള പത്തിരി കഴിക്കാനായിട്ട്. വെള്ളം കുറച്ച് കൂട്ടി, അപ്പോൾ നിങ്ങൾ ചെറിയൊരളവിലൊക്കെ ചെയ്ത് തന്നെയാണ് കേട്ടോ പത്തിരിയൊക്കെ നിങ്ങൾക്ക് ശരിയായിട്ട് വരിക. ടൈറ്റായിട്ട് ഇങ്ങനെ ബലം വെച്ചിട്ട് അങ്ങനെ കുഴച്ചെടുക്കരുത്. ഫസ്റ്റ് ഉണ്ടാക്കുമ്പോഴൊന്നും ചിലപ്പോൾ ഒരു ഉണ്ടാക്കി കിട്ടും, പക്ഷെ ആ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇതിലേക്കൊന്നും പോകില്ല. ഉണ്ടാക്കി ഉണ്ടാക്കി നമ്മൾ അതിൽ ഭയങ്കര എക്സ്പേർട്ടുകളാവുമല്ലോ. അങ്ങനെ തന്നെയാണ് ഓരോ റെസിപ്പിയും നന്നായിട്ട് വരിക കേട്ടോ. അപ്പോൾ അത് പെർഫെക്റ്റ് ആകുന്നില്ല എന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത് തന്നെ ശരിയാവും കേട്ടോ. അപ്പോൾ ഞാൻ പത്തിരിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, ഞാൻ നല്ല ഡീറ്റെയിലായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ആ മുന്നേ ഓരോ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു നോക്കുക കേട്ടോ. മുന്നേ കുറേ വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കി നോക്കുക. അപ്പോൾ ഇതാ നമുക്കിന്ന് കരിമീനാണ് റഫിക്ക് രാവിലെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത് കട്ട് ചെയ്യാൻ കുറച്ച് പാടല്ലേ, അതിൻ്റെ ആ ഒരു അതിൻ്റെ മുകളിലുള്ള സംഭവം എല്ലാം കട്ട് ചെയ്യാനേ. അപ്പോൾ റഫിക്ക് അതാ രാവിലെ തന്നെ അതൊന്ന് കട്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ പത്തിരിയെല്ലാം ആക്കി വെച്ച്, അപ്പോൾ ഇന്ന് കറി ഉണ്ട് കേട്ടോ, ചിക്കൻ്റെ കറി ഉണ്ട് തലേദിവസം ഉണ്ടാക്കിയേ. അപ്പോൾ പത്തിരിയും അതും എടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അതാ വേഗം ഒന്ന് ലഞ്ചിൻ്റെ കാര്യം കൂടെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ എനിക്ക് ബാക്കി ക്ലീനിങ്ങിനൊക്കെ നിൽക്കാമല്ലോ. അത് വിചാരിച്ചിട്ട് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഞ്ചും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മീനുണ്ട്, മീൻ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. അത് ഫ്രൈ ആക്കിയാലല്ലോ ടേസ്റ്റ് ഉണ്ട്, അല്ലെ പിന്നെ പൊള്ളിക്കണം, അതിനൊന്നും ഇന്ന് ടൈമില്ല കേട്ടോ. അപ്പോൾ വേഗം വേഗം കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. ഇനിയിപ്പോൾ അതാ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സിമ്പിളായിട്ടുള്ള കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പരിപ്പ് ഞാൻ കഴുകി, നിങ്ങൾ കണ്ടല്ലോ പരിപ്പ് എടുത്ത് അത് കഴുകി ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം വെച്ചിട്ട്, ഉപ്പ് വരെ ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല, കുക്കറിൽ ഒന്ന് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാനിതാ വെജീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് നമ്മൾ ഉപ്പേരിക്കുള്ള ക്യാരറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. അതുപോലെ തന്നെ ഞാൻ കറി ഇന്നൊരു ഒഴിച്ചുകറിയായിട്ട് ഉണ്ടാക്കുന്നത് പരിപ്പും ഒരു ഒരു താളിപ്പാണ് കേട്ടോ. പരിപ്പും വഴുതനയും വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഭയങ്കര സിമ്പിളുമാണ്, അധികം സംഭവങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, എന്നാൽ അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ കട്ടാക്കി എടുത്തിട്ടുണ്ട്, വഴുതന കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ്, ഉപ്പേരിക്കുള്ള ക്യാരറ്റും, അതുപോലെ തന്നെ ക്യാരറ്റിൽ ഒരു മൂന്ന് നാല് ക്യാരറ്റ്, നാലോ അഞ്ചോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ചെറുതായതുകൊണ്ട്. അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം അതിലേക്ക് ആവശ്യത്തിലുള്ള മുളക് കൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാന്താരി മുളകില്ലേ, വെള്ളമുളക് അതാണ് കേട്ടോ. അപ്പോൾ അത് തന്നെയാണ്, അത് തീരുന്നവരെ അത് തന്നെയാണ് കേട്ടോ എടുക്കുക, എന്നിട്ടേ പച്ചമുളക് എടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാനാണ് പോകുന്നത് ക്യാരറ്റ്. അപ്പോൾ അതിലേക്കുള്ള പച്ചമുളക് മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറിയിലേക്കും ആവശ്യത്തിലുള്ള മുളകും കൂടെ ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരുപാടങ്ങ് എരിവില്ല കേട്ടോ, കാര്യം ഞാൻ മൂത്തതും മൂക്കാത്തതും എല്ലാം പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര എരിവില്ല, അതുകൊണ്ട് തന്നെ ഞാനൊരു മൂന്ന് നാലെണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് റഫിക്ക് മീനെല്ലാം നന്നാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മസാലയൊക്കെ ഒന്ന് പരക്കി വെക്കണം. ഇനി ഇതാ ഞാൻ
ചോപ്പറിലൊന്നും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റും ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ചോപ്പറിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ വാങ്ങിയാൽ മതി. നോക്കിയിട്ട് എനിക്കിത് കൂടുതൽ എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ, ഞാനിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് കറക്റ്റൊരു ഇത് പറയാത്തത്. കുറച്ചൊരു ഹാർഡാണ് കേട്ടോ, നമ്മൾ ആ നൂലിൻ്റെ ഇങ്ങനെ വലിക്കുന്നതിനേക്കാളും നമ്മളിങ്ങനെ നന്നായിട്ടൊരു പ്രസ് കൊടുക്കണം. കുറച്ചൊരു ബലം കൊടുത്തിട്ട് തന്നെ അത് പ്രസ് ചെയ്യുക കേട്ടോ. എന്നാൽ നന്നായിട്ട് ആയി കിട്ടുന്നുമുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഉപ്പേരി ഞാൻ അടുപ്പിലാക്കിയിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു. ഇനിയിപ്പോൾ ഇതാ ക്യാരറ്റ് ഇട്ടു, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് മിക്സ് ചെയ്തു അടച്ചു വെച്ചു ചെറിയ ഫ്ലെയിമിൽ. അതൊന്ന് റെഡി ആയിട്ട് വരട്ടെ. അപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് വന്ന് നോക്കിയതാണ് കേട്ടോ റഫീക്ക. ഇതാ വണ്ടി കഴുകുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് രാവിലെ കാണുന്നൊരു സീനാണ് കേട്ടോ. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ കഴുകും. അപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ. അങ്ങനെ ഇപ്പോൾ ഇതാ ഞാനിതാ വന്നപ്പോഴത്തേക്കും നമ്മൾ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പേരി നിങ്ങൾ ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ, ക്യാരറ്റും ബീറ്റ്റൂട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സവാള ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഞാൻ തേങ്ങ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. എന്നാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാൻ അപ്പുറത്ത് മീൻ ഫ്രൈ ആക്കാനുള്ള പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളെ പരിപ്പൊക്കെ ആ സമയം കൊണ്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം ഞാൻ ചെറിയ രണ്ട് വഴുതന ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. വലുതാണെങ്കിൽ ഒന്നെടുത്താൽ മതി. അത് ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഇതാ ഒരു കുറച്ച് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതും അതിലുണ്ട് കേട്ടോ. വഴുതനയിൽ മൂന്നാലും മുളക് പൊടി മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതല്ലെങ്കിൽ പച്ചമുളക് ഒരു രണ്ടെണ്ണം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഒന്നുകൂടെ അടച്ച് വെച്ച് ഒരു വിസിൽ കേട്ടോ. ഒരു വിസിൽ വരുമ്പോഴത്തേക്കും വഴുതനയും സെറ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ അത് റെഡി ആവട്ടെ. അപ്പോൾ ഞാൻ കല്ലൊക്കെ ചൂടായി വന്നതിന് ശേഷം ഇതാ അത് നമ്മൾ മീനൊക്കെ ഒന്ന് ഫ്രൈ ആകാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇത് ഈ സമയം തന്നെ ചിലപ്പം ഉച്ചക്ക് ആക്കലുണ്ട്. ചോറിൻ്റെ ആ സമയത്ത് ചോറുണ്ടാൻ പോകുന്നതിന് ആ സമയത്ത് മീൻ ഫ്രൈ ആക്കി എടുക്കലുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അതിനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. ഇവിടെ അങ്ങ് ക്ലീൻ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ, കുക്കിങ്ങും കഴിഞ്ഞ് കൗണ്ടർ ടോപ്പും ഗ്യാസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇന്നെനിക്ക് അകത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള പണിയുണ്ട്. ഒന്ന് ഒപ്പിക്കൽ പണി നടക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇതും കൂടെ ഒന്ന് റെഡിയാക്കി വെക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ പിന്നെയും ഗ്യാസ് തുടച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് അതിന് സമയം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാ എല്ലാം ഫ്രൈ ആക്കി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ട്രിപ്പും ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയങ്ങളിൽ ഞാൻ കുക്കറെല്ലാം ഓഫാക്കി വെച്ചിട്ടുണ്ടായി. അതിന് മുമ്പ് ആദ്യം ഞാൻ നമുക്കുള്ള ചോറ് കുക്കറിൽ ഇട്ടിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ എപ്പോഴും കാണിക്കുന്നതല്ല, അതുകൊണ്ട് കാണിക്കാതിരുന്ന. അപ്പോൾ ഇതാ നമ്മളെ വഴുതനയൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉള്ളിയോ തക്കാളിയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. അതായത് സവാള ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഇനി ഇതൊന്ന് വറവിട്ടെടുക്കണം കേട്ടോ. അതിലേക്കായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക്. അതിലേക്ക് കുറച്ച് ഒരു മൂന്ന് നാല് ചുവന്നുള്ളിയും അതുപോലെ തന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്യുക, നൈസായിട്ട് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചെറിയുള്ളിയും ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇതാ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരുപാട് കളർ അങ്ങ് ചേഞ്ച് ആയി പോകണ്ട, എന്നാൽ ചെറുതായിട്ട് ചേഞ്ച് ആകും വേണം. ആയി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് നമ്മളെ കറി അങ്ങ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ്. നിങ്ങൾ എന്തായാലും ഒരിക്കലും കൂടെ ട്രൈ ആക്കി നോക്കട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയല്ലേ. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കറിയും സെറ്റായിട്ടുണ്ട്, ഉപ്പേരി ആയിട്ടുണ്ട്, മീനും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം സെറ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് ഇന്നുള്ള പണികളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ തലേദിവസം നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴുള്ള പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പുറത്തെ കിച്ചണിൽ ഇങ്ങനെ ഞാനിങ്ങനെ കുക്കറും എല്ലാം ഇങ്ങനെ തുറന്നിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. കഴുകിയതെല്ലാം പ്ലേറ്റെല്ലാം അങ്ങനെയേ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അന്ന് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ പിറ്റേ ദിവസം അന്ന് രാത്രി ഇതാ എല്ലാം എടുത്തിട്ട് ഇങ്ങനെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഉണങ്ങിയപ്പോൾ ഇങ്ങനെ കൊണ്ട് പ്ലേറ്റൊന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ. ശരിക്കും ഉണങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാം ഇങ്ങനെ കൊണ്ട് വെച്ചിട്ട് പിന്നെ അങ്ങനെ പോയിട്ട് കിടക്കുകയാണ് ചെയ്തത്. അപ്പോൾ കണ്ട വാഷ് ബേസിനും എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യാനിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാനുണ്ടെല്ലാം. ഇനിയിപ്പോൾ അതാ ഞാൻ ഓരോന്നായിട്ട് നമ്മൾ എടുത്ത കബോർഡിൻ്റെ ഉള്ളിലേക്കൊന്ന് എടുത്തു വെക്കണമല്ലോ. അതാണ് കേട്ടോ മെയിൻ പണിയുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതാദ്യം ചെയ്താലല്ലേ ഇനിയിപ്പോൾ അടിച്ചുവാരലും തുടക്കലും എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത സ്ഥലത്തേക്ക് തന്നെ ഒന്ന് എടുത്തു വെക്കുകയാണ്. അപ്പോൾ ഇതാ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിട്ട് എടുത്തു വെക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല, ചെറിയൊരു അവിടെ ഇവിടെയൊക്കെ വെള്ളമുണ്ട് കേട്ടോ, നനവുണ്ട്. അപ്പോൾ ആ നനവോടെ കബോർഡിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഓരോ പ്ലേറ്റായിട്ട് തുടച്ച് എടുത്തു വെക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചിലപ്പം ഇന്നിപ്പോൾ ഞാൻ എനിക്ക് ടൈം ഉള്ളതുകൊണ്ട് ലഞ്ചും കായ് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ക്ലീനിങ് അല്ലേ ഉള്ളൂ.
അപ്പോൾ ഇനിയിപ്പോൾ ടൈമുള്ളത് കൊണ്ട് ഇപ്പം അങ്ങ് ചെയ്യുകയാണ്, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഈ കൗണ്ടർ ടോപ്പിലുള്ള കാര്യങ്ങൾ അങ്ങനെ വെച്ചിട്ട് ഇന്നിപ്പോൾ ടൈം ഇല്ലെങ്കിൽ കേട്ടോ വേറെ എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ അടിക്കലും തുടക്കലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തീർക്കും. എന്നിട്ട് ഇത് സമയം കിട്ടുന്നതിനനുസരിച്ചേ ചെയ്യുള്ളൂ കേട്ടോ. ചിലപ്പോൾ രാത്രിയിലോ എപ്പോഴെങ്കിലും നമുക്ക് വെറുതെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ തുടച്ചു വെച്ചിട്ട് അങ്ങ് നമുക്ക് വലിയ തിരക്കുള്ള കാര്യമൊന്നുമല്ലല്ലോ. ഇനിയിപ്പോൾ പരിപാടിയും കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്തു വെക്കാം. അപ്പോൾ എന്താ പറയുക, ഡീറ്റെയിൽ ആയിട്ട് ഒക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് ചെയ്തിട്ട് എടുത്തു വെച്ചാൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ അങ്ങനെയും ചെയ്യലുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ സമയമുള്ള, ഞാൻ പറഞ്ഞല്ലോ, സമയമുള്ളത് കൊണ്ട് മാത്രം ഈ ഒരു ടൈമിൽ തുടച്ച് ക്ലിയർ ആക്കി എടുത്തു വെക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ എന്താ, നമ്മൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്ന, വിഷമം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വിശ്വസിച്ച് ഒരാളോടെങ്കിലും നമുക്കത് പറയാം. അങ്ങനെ ഒരു വിഷമം, വല്ലാത്ത വിഷമം ഉണ്ടെങ്കിൽ വിശ്വസിച്ച് വേണം പറയാൻ. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളൊന്ന് സ്ട്രോങ് ആക്കി എടുക്കണം. നമുക്ക് തന്നെ അത് ഡീൽ ചെയ്യാൻ പറ്റുക എന്നുണ്ടെങ്കിൽ അത് തന്നെ അത് ഭയങ്കര നല്ല കാര്യമാണ്. അങ്ങനെ അത് നിങ്ങൾ കാണാത്തവർ കണ്ടു നോക്കട്ടെ, അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ, അപ്പോൾ അവർ അവരുടെ മൈൻഡ് ഭയങ്കര സെൻസിറ്റീവാണ്. അതായത് എന്തെങ്കിലും ചെറിയ കാര്യം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വിഷമം വന്നാൽ ഭയങ്കര വിഷമമായിരിക്കും അവർക്ക്. കുറച്ച് നാൾ പിന്നെ മൈൻഡിൽ അത് തന്നെയായിരിക്കും, ആ ഒരു വിഷമം തന്നെയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അവർക്ക് പറയാൻ വിശ്വസിച്ച് പറയാൻ ഒരാളില്ല. അങ്ങനെ അവർ ഒരു റിലേറ്റീവിനോട് ഇവരെ കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പിന്നീട് ഇവരെ ചതിക്കുകയായിട്ടാണ് ഉണ്ടായത്. കാരണം ഇവർ പറഞ്ഞ കാര്യങ്ങൾ അവർ പിന്നെ അത് ഫുൾ സ്പ്രെഡാക്കി, ഫുൾ പുറത്ത് പോയിട്ട് പറഞ്ഞു. അപ്പോൾ അതവർക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ, ഇനിയെങ്കിലും അവർക്കതില്ലാണ്ടിരിക്കാൻ, ഹാപ്പി ആയിട്ടിരിക്കാനും, അങ്ങനെ ഒരു വിഷമവും കാര്യങ്ങളൊന്നും, ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് മൈൻഡ് മാറ്റാനും ഹാപ്പി ആയിട്ടിരിക്കാനൊക്കെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ കമൻറ്റും റിപ്ലൈ കൊടുക്കാത്ത കുറേ കാര്യങ്ങൾ നമുക്കതിൽ എഴുതി പിടിപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ വീഡിയോയിലൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉപകാരമാകും എന്നുള്ളതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോയിലൂടെ പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആൾ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾ വിശ്വസിച്ച്, നിങ്ങൾക്ക് ഭയങ്കര വിഷമമൊക്കെ വരുമ്പോൾ വിശ്വസിച്ച് ഒരാൾ, ഒരു ഫ്രണ്ടിനോടോ നിങ്ങൾക്ക് റിലേറ്റീവിനോടോ ആരെങ്കിലും ഒരാൾ വിശ്വാസമുള്ള, അത് പോയിൻ്റാണ് കേട്ടോ, നല്ല വിശ്വാസമുള്ള ഒരാളോട് നിങ്ങൾക്ക് പറയാം, തെറ്റൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ആ വിശ്വസിക്കുന്ന ആളെ നിങ്ങളൊന്ന് പഠിച്ചിരിക്കണം കേട്ടോ. പെട്ടെന്ന് ഒരാളൊക്കെ ഉണ്ട് എൻ്റെ കാര്യമെല്ലാം കൂടെ അങ്ങ് പറയാം, അങ്ങനെ ചിന്തിക്കുകയല്ല. ആ ആളെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ആൾ എന്താണ്, എങ്ങനെയാണ്, നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഇടപെടുന്നത് എങ്ങനെയാണ്, ഫ്രണ്ടായാലും എങ്ങനെയായാലും കേട്ടോ, നിങ്ങൾ അവരെങ്ങനെയാണ് എന്നുള്ളത് വേണം നിങ്ങൾ പഠിച്ചിരിക്കണം. എന്നിട്ടേ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ മുഴുവൻ പറയാവൂ. പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ആരോടും പറയരുത് കേട്ടോ. കുറച്ചൊക്കെ നമുക്ക് നമ്മളതായിട്ടുള്ള രഹസ്യങ്ങൾ നമ്മൾ എടുത്തു വെക്കുക വേണം കേട്ടോ. കാരണം ഒരു ഫ്രണ്ടായാലും ആരാണെങ്കിലും, എല്ലാവരെയും അല്ല ഞാൻ പറഞ്ഞത്, ഏത് സമയം വേണമെങ്കിലും അത് ചിലപ്പം ഫ്ലോപ്പാവാം, ഡ്രോപ്പായി പോവാം. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ചെയ്യൂല. പക്ഷേ ചിലരെന്ത് ചെയ്യും, അവർക്ക് ഈ രഹസ്യങ്ങളുണ്ടല്ലോ, നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കേട്ടോ. നമ്മൾ തല പോയാലും നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഫ്രണ്ട്ഷിപ്പിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്ത് വേറൊരാളോട് പറയരുത്. അതിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഡ്രോപ്പായി പോയാലും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, അത് വിശ്വാസം നമ്മൾ നഷ്ടപ്പെടുത്തരുത് കേട്ടോ. പിന്നീടാണെങ്കിലും അവരെ കൊണ്ടിപ്പോൾ ഒരു ഈഗോൻ്റെ ചെറിയ കാര്യങ്ങളിലാണെങ്കിൽ പോലും തെറ്റെന്തെങ്കിലും സംഭവിച്ചു പോയാലും നമ്മൾ അവരായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പെല്ലാം കട്ടായിട്ടുണ്ടാവും. പക്ഷേ അവർ പറഞ്ഞ കാര്യങ്ങൾ എന്നാൽ പോലും നമ്മൾ പുറത്തു പോയിട്ട് പറയാൻ പാടില്ല. അപ്പോൾ അതൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞ് കൊടുത്ത ആ ആൾ ചെയ്യേണ്ട കാര്യമാണത്. പക്ഷേ എല്ലാവരും ഒരുപോലെയല്ലല്ലോ, എല്ലാവരും നമുക്ക് നന്നാക്കാനും പറ്റില്ല. അപ്പോൾ അത്രയും വിശ്വസിച്ച് അങ്ങനത്തെ ഒരു ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ റിലേറ്റീവിനെയോ ആരെങ്കിലും കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. അത് ഭയങ്കര ഒരു പോയിൻ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഞാൻ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോ പറഞ്ഞ കാര്യം തന്നെയാണ്. കാര്യം നമുക്ക് തന്നെ സ്വന്തം നമ്മളെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ നമ്മളെ കാര്യം, നമ്മളെ പ്രശ്നങ്ങൾ നമുക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, പെട്ടെന്നൊന്നും നമ്മൾ ജീവിതത്തിൽ ഭയങ്കര സംഭവങ്ങളെല്ലാം വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ള പല വിഷമങ്ങളും വരുമല്ലോ, പല രീതിയിൽ വരുന്ന സമയത്ത് പെട്ടെന്നൊന്നും നമുക്ക് തരണം ചെയ്യാൻ പറ്റില്ല. പക്ഷേ 1, 2, 3 ദിവസം എടുത്തായാലും നമ്മളതിൽ നിന്ന് തിരിച്ച് വന്ന് നമ്മളതിൽ നിന്ന് മാറി വരണം കേട്ടോ. നമ്മൾ ആ പണ്ടത്തെ ഹാപ്പിനെസ്സിലേക്ക് തന്നെ നമ്മൾ തിരിച്ച് വന്ന് നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യാൻ നമുക്ക് പറ്റണം. അവിടെയാണ് നമ്മൾ വിജയം കിടക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മളെ മൈൻഡിനെ നമ്മൾ ആക്കിയെടുത്തേ പറ്റുള്ളൂ. അതില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അതാണ് ഏറ്റവും നല്ല കാര്യം എന്ന്. പക്ഷേ അതെല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഇതാ ഞാൻ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മളെ ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. മൊത്തം ഒന്ന്
ഫുള്ളെല്ലാം ഒതുക്കി അടുക്കി പെറുക്കി വെച്ച് അതൊക്കെ എപ്പോഴും കാണിക്കുന്നതല്ലാതുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. ഫുൾ ഒതുക്കി പെറുക്കി വെച്ച് ഒന്ന് മൊത്തത്തിലൊന്ന് അടിച്ചു വാരിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ വാഷ് ബേസിനൊക്കെ നല്ല വൃത്തികേടായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ക്യാമറയിൽ മനസ്സിലാകാത്തതുകൊണ്ടാണ് ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ച് അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ കഴുകി തുടച്ച് എടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ടേബിള് ടീപ്പോയി അങ്ങനത്തെ എല്ലാം ചെയ്തിട്ട് ഇനി മൊത്തം മേലെയും താഴെയും ഒക്കെ ഒന്ന് ഇന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഡീപ്പ് ക്ലീനിങ് തന്നെയാണ്. തട്ടലും അങ്ങനത്തെ ഒന്നല്ല, തുടക്കം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ. നമ്മളിതിന് മുമ്പേ വൃത്തി ആക്കിയതാണല്ലോ എല്ലാം വീടെല്ലാം. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ടേ. പിന്നെ ഇതാ ഈ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് കൂടെ ഞാൻ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട, ഇതൊരു റബ്ബർ. നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ മൈക്രോ ഫൈബർ ക്ലോത്ത് ഏതാണ് വാങ്ങേണ്ടത്. ഇതൊരു റബ്ബർ ഫീലാണ് കേട്ടോ ഇതിന് വരുന്നത്. ഇത് കണ്ട, ഇത് കുറച്ച് പഴയതാണ്, കുറച്ചല്ല നല്ല പഴയതാണേ. അപ്പോൾ അതുകൊണ്ടാണ് കളറ് മങ്ങിയിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഇത് ഭയങ്കര നല്ലതാണ് കേട്ടോ. ഗ്ലാസ് എല്ലാം തുടക്കുന്ന സമയത്ത് ഒരു വെള്ളത്തിൻ്റെ പാടോ എല്ലാം എവിടെ നമ്മൾ തുടച്ചാലും വെള്ളത്തിൻ്റെ പാടോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല നീറ്റായിട്ടിരിക്കും കൗണ്ടർ ടോപ്പൊക്കെ തുടക്കുമ്പോൾ. അപ്പോൾ ആ ഒരു രീതിയിലുള്ളത് വാങ്ങുക കേട്ടോ. നിങ്ങൾ വാങ്ങുമ്പോൾ അതൊരു ബോട്ടിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ നോക്കിയിട്ട് തന്നെ വാങ്ങിയാൽ മതി. ഇനിയിപ്പോൾ ദാ കിച്ചണിലെ വാഷ് ബേസിനും കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ നിങ്ങളെ തന്നെ സ്ട്രോങ് ആക്കി വെക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ കാര്യമാണ് അതെല്ലാം. അത് നിങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും പറ്റൂല കേട്ടോ. ചെറിയ ചെറിയ കാര്യമാണെങ്കിലും ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യമാണെങ്കിലും അത് നിങ്ങളൊന്ന് ആക്കി എടുക്കുക. എന്താ പറയുക, നിങ്ങളെ മൈൻഡിലിട്ടിട്ട് തന്നെ നിങ്ങളത് മാറ്റി, എനിക്ക് കുഴപ്പമില്ല ആ രീതിയിൽ ആക്കി നിങ്ങൾ നിങ്ങളെ തന്നെ മാറ്റിയെടുക്കേ രക്ഷയുള്ളൂ കേട്ടോ ആ ഒരു മൈൻഡ് മാറാൻ. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ഒരാളോട് പറഞ്ഞു, അതവർ വേറെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു. അപ്പം നിങ്ങൾ നിങ്ങളെ മൈൻഡ് ആക്കി വെക്കേണ്ടത് എനിക്ക് പ്രശ്നമില്ല, നിങ്ങളതിനെ നെവറാക്കുക, അത് നിങ്ങൾക്ക് കുഴപ്പമില്ല, ആ മൈൻഡിലേക്കും കൊണ്ടുപോവാം. പക്ഷേ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് അത്രക്കും സീരിയസ് ഉള്ള കാര്യങ്ങളാണെങ്കിൽ അതിനെ സംബന്ധിച്ചിരിക്കും കേട്ടോ. എന്താ പറയുക, കാര്യങ്ങൾ എങ്ങനെയാണ് അതിനെക്കുറിച്ചിരിക്കും നിങ്ങളെ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളും അങ്ങനെയും ചെയ്യാൻ നമുക്ക് പറ്റണം. അതിനെന്തപ്പോൾ കുഴപ്പമില്ല എനിക്ക് പ്രശ്നമില്ല ആ രീതിയിലും നിങ്ങൾക്ക് എടുക്കുക അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അതത്ര നിസ്സാരമുള്ള കാര്യമായിരിക്കുമല്ലോ, ചിലപ്പം അതുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. പക്ഷേ ഞാൻ രണ്ടാമത്തെ പറഞ്ഞ കാര്യമാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണത്. നമ്മൾ നമ്മളെ തന്നെ സ്ട്രോങ് ആക്കി വെക്കുക, അത് അതേ അതിൽ രക്ഷയുള്ളൂ കേട്ടോ. നമ്മൾ എന്താ പറയുക, എപ്പോഴും നമുക്കൊരാളോട് എല്ലാം പറയണമെന്നില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ നല്ല നല്ല ഉപദേശം നമുക്ക് തരും, പക്ഷെ ചില സമയത്ത് അത് പാളിപ്പോവാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ കാര്യത്തിൽ നമുക്ക് തന്നെയാണ് തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റുക, പറ്റേണ്ടതും നമുക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്രയും നമ്മൾ നമ്മളെ മാറ്റി എടുത്തേ പറ്റും, മാറ്റി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇനിയിപ്പോൾ ഇതാ എൻ്റെ തുടക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മാറ്റ് നന്നായിട്ട്, ഇതിപ്പോൾ നമ്മൾ ഫുഡൊക്കെ കൊടുക്കുന്ന ആ ഒരു ഏരിയയിലിട്ടിട്ടുള്ള മാറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അത് നന്നായിട്ട് വൃത്തികേടായിട്ടുണ്ട്, ഫുഡെല്ലാം വീണിട്ട്. ഇനിയിപ്പോൾ ഞാനതൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്ലീൻ ആക്കി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സോപ്പ് പൊടിയിൽ തലേ ദിവസം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിൽ കുറച്ച് സോപ്പ് പൊടി ഇങ്ങനെ വെതറി കൊടുക്കും കേട്ടോ. ഒന്ന് കുറച്ച് അതിങ്ങനെ വെതറി കൊടുത്തിട്ട് നമ്മളൊരു ബ്രഷ് കൊണ്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലീൻ ആകും കേട്ടോ. അഴുക്കെല്ലാം പെട്ടെന്ന് പോകുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ വാഷിംഗ് മെഷീനിൽ ഞാൻ മാറ്റ് കാര്യങ്ങളും ഇടലില്ല കേട്ടോ. എൻ്റെതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, റബ്ബർ താഴെ റബ്ബർ വരുന്നതാണ് കേട്ടോ. ഇങ്ങനെ തെന്നിപ്പോവാത്ത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വാഷിംഗ് മെഷീനിൽ ഇതൊന്നും ഇടലില്ല, അല്ലാത്തതും ഇടലില്ല, കല്ലിലാണ് കേട്ടോ. അപ്പോൾ കല്ലിൽ ഞാനിങ്ങനെയാണ് അലക്കുന്നത്. ഇനിയിപ്പോൾ അതാ അതും കഴിഞ്ഞു. ഇനിയിപ്പം ഞാൻ ആറിടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അലക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഈ ടൈം ആയപ്പോഴത്തേക്കും. പിന്നെ ഇപ്പോൾ ആറിടാൻ വന്നപ്പോൾ ഞാനിത് ഇവിടെ ഒന്ന് കാണിച്ചതാണ് കേട്ടോ. കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആറിടുന്ന ആ ഭാഗം ഒന്ന് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉള്ളത്. ഇനിയിപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ആറിയിടട്ടെ. അപ്പോൾ തലേദിവസം നമ്മൾ പരിപാടീൻ്റെ അന്ന് അലക്കലും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യലില്ല കേട്ടോ. അന്ന് തലേദിവസം അലക്കും, പിന്നെ അത് കഴിഞ്ഞിട്ടാട്ടോ ചെയ്യുള്ളൂ. അന്ന് കഴിഞ്ഞൊരു ടൈം കിട്ടുമ്പോൾ അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ആറിയിടട്ടെ. ഇപ്പോൾ ഇങ്ങനെ എല്ലാം ഒന്ന് നീറ്റാക്കി വെച്ചതുകൊണ്ട് ഇനി രണ്ട് ദിവസത്തിന് വലിയ ക്ലീനിങ്ങും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കുറച്ചൊന്ന് ഫ്രീ ആയിട്ടുണ്ടാവും. ഫുഡ് ഉണ്ടാക്കും, പിന്നെ ജസ്റ്റ് ഒന്ന് അടിച്ച് വാരുക, അങ്ങനത്തെ പണികളെ ചെയ്യുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ രണ്ട് ദിവസത്തിന് തുടക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യൂല. അപ്പോൾ ഒന്ന് മൊത്തത്തിലൊന്ന് ഫ്രീ ആയിക്കിട്ടും നമ്മളിങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിലും കൂടിയിട്ട്. അപ്പോൾ ചിലരെല്ലാം ടൈം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് 12 മണിയായിട്ടുണ്ട് കേട്ടോ ടൈം. എല്ലാം കഴിഞ്ഞപ്പോൾ 12 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ കുളിങ് എന്ത് ക്ലീനിങ് ആണെങ്കിൽ എന്ത് എത്ര എനിക്ക് പണി ഉണ്ടെങ്കിലും കൂടുതൽ പണിയുള്ള ദിവസം ഞാൻ രാവിലെ അങ്ങ് കുളിക്കുകയാണ് ചേച്ചി. അപ്പോൾ പിന്നീട് കുളിക്കാനൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഒന്ന് ഫ്രഷ് ആവുകയേ ചെയ്യുള്ളൂ.
അപ്പോൾ ഇനിയിപ്പോൾ ഒന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവണം, നിസ്കരിക്കണം, ലഞ്ച് കഴിക്കണം, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കട്ടെ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ല കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.